ലോകത്തിലെ പല ഭാഗങ്ങളിലും കള്ളക്കടത്തുകാരെ പിടികൂടിയ വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടാകും. ലോകത്തിലെ ഏറ്റവും വലിയ കള്ളക്കടത്തുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. ജയിലിൽ നിന്നും തടവു പുള്ളിയെ പെട്ടിയിലാക്കി കടത്തുവാൻ ശ്രമിച്ച ആളു മുതൽ കോടിക്കണക്കിന് രൂപയുടെ മൊബൈൽ കടത്തിയ ആളു വരെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നമ്പർ 10, സിഗരറ്റ് ഇൻസൈഡ് ദ ട്രീ. റഷ്യയിൽ നടന്ന ഒരു സംഭവമാണിത്. അനധികൃതമായി സിഗരറ്റ് കടത്തിക്കൊണ്ടു പോകാൻ ഒരു സംഘം ആളുകൾ ഉപയോഗിച്ച മാർഗം ഒന്ന് കണ്ടു നോക്കിയാലോ? കണക്കിൽപ്പെടാത്തതും വിലക്കുള്ളതുമായ സിഗരറ്റ് ഉൽപ്പന്നങ്ങളും ലഹരി പദാർത്ഥങ്ങളും വിൽക്കുന്നതും ഉപയോഗിക്കുന്നതും ഗുരുതരമായ കുറ്റമാണ്. എങ്കിലും ഇത്തരം വസ്തുക്കളെ കടത്തുന്നതിനും മറ്റുമായി വൻകിട മാഫിയകൾ നിലനിൽക്കുന്നുണ്ട്. ഇതുവഴി വൻ ലാഭമാണ് ഇവർ നേടുന്നത്. ഇത്തരത്തിലുള്ള ചരക്കുകൾ പിടിക്കപ്പെടാതെ അതിർത്തി കടത്തുന്നതിനായി നിരവധി തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നുണ്ട്. അത്തരത്തിലൊന്നാണ് ഇവിടെ കാണുന്നത്. മരത്തടിയുടെ ഉൾഭാഗം പൊള്ളയാക്കി അതിൽ സിഗരറ്റ് നിറച്ചുകൊണ്ട് അതിർത്തി കടത്തവേ ഒരു സംഘം ആളുകളെ പിടികൂടുകയായിരുന്നു. ടൺ കണക്കിന് സിഗരറ്റാണ് ഈ രീതിയിൽ പിടികൂടിയത്. നമ്പർ 9, ഗോൾഡ് ഇൻസൈഡ് ദ സോ. ദിനംപ്രതി ലോകത്ത് ഒട്ടേറെ രീതിയിലുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവയിൽ ചുരുക്കം ചിലത് പിടികൂടും എങ്കിലും അറിയാത്ത നിരവധി സംഭവങ്ങൾ നടക്കുന്നുണ്ട്. മാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നടന്ന ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത്. ദുബായിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലെത്തിയ ഒരു വ്യക്തിയെ സംശയാസ്പദമായ സാഹചര്യത്തിൽ പിടികൂടുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ നിന്നും ഏകദേശം $50,000 മൂല്യം വരുന്ന സ്വർണം കണ്ടെത്തുകയും ചെയ്തു. സോപ്പുകളുടെ ഉള്ളിൽ ഒളിപ്പിച്ച രീതിയിലായിരുന്നു ഇവ കണ്ടെടുത്തത്. ഈ രീതിയിൽ നിരവധി സ്വർണം കടത്തിയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്പർ 8, ക്യാഷ് സ്മഗ്ലിംഗ്. രഹസ്യമായി പണം കടത്തിക്കൊണ്ടു പോകുന്നതിനിടയിൽ പിടിക്കപ്പെട്ട ഒരു കുടുംബത്തെയാണ് ഇവിടെ കാണുന്നത്. അതിർത്തി പ്രദേശത്ത് വെച്ചുണ്ടായ പരിശോധനയിലാണ് ഇത് കണ്ടെത്തുന്നത്. ഭാര്യയും ഭർത്താവും 3 കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബം കാറിൽ എത്തുകയായിരുന്നു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് ഇവരെ പിടികൂടുകയും ചെയ്തു. അതിനുശേഷം കാറിൽ നിരീക്ഷണം നടത്തിയപ്പോൾ കാറിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഏകദേശം $40,000 തുക ലഭിക്കുകയും ചെയ്തു. 26 പാക്കറ്റുകളിൽ ആക്കിയ രീതിയിലായിരുന്നു ഇത് കണ്ടെത്തിയത്. ഏകദേശം 5 മണിക്കൂർ സമയമെടുത്താണ് ഇത് എണ്ണി തിട്ടപ്പെടുത്തിയത്. നമ്പർ 7, സ്നേക്സ്. പണവും സ്വർണവുമൊക്കെ കടത്തിക്കൊണ്ടു പോകുന്നത് പോലെ മറ്റൊരു സംഭവമാണ് ജീവികളെ കടത്തുന്നത്. വെള്ളിമൂങ്ങ, നക്ഷത്രയമ്മ ഇത്തരം ജീവികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഈ രീതിയിൽ പാമ്പുകളെ കടത്തിക്കൊണ്ടുപോയ 22 വയസ്സായ നോർവീജിയൻ യുവാവിനെ പോലീസ് പിടികൂടുകയായിരുന്നു. ശരീരത്തിൽ പ്രത്യേക രീതിയിലുള്ള ഭാഗങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ഇയാളെ കസ്റ്റംസ് പിടികൂടുകയായിരുന്നു. തുടർന്ന് നടന്ന പരിശോധനയിൽ നിന്നും നിരവധിയായ പാമ്പുകളെയും മറ്റ് കുഞ്ഞൻ ജീവികളെയും കണ്ടെത്തുകയും ചെയ്തു. കരിഞ്ചന്തയിൽ ഇവയെ വിൽക്കുന്നതിനു വേണ്ടിയായിരുന്നു ഇതിനെ കൊണ്ടുപോയത്. ഇവയെ ഡെൻമാർക്കിലേക്ക് കടത്തുന്നതിനിടയിലാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. തന്ത്രപരമായി ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചുവെങ്കിലും ഇയാളെ പോലീസ് പിടികൂടി. നമ്പർ 6, മാൻ ഇൻ എ സ്യൂട്ട് കേസ്. കേട്ടാൽ അല്പം രസകരമാണെന്ന് തോന്നിയേക്കാവുന്ന ഒരു സംഭവമാണിത്. ജയിലിൽ കഴിയുന്ന തടവു പുള്ളികൾക്ക് ബന്ധുക്കളെയും മറ്റും കാണുന്നതിനായി പരിമിതമായ സമയം ഒരുക്കി നൽകിയിട്ടുണ്ട്. ക്രിമിനൽ കേസിൽ 20 വർഷത്തോളം കഠിന തടവ് വിധിക്കപ്പെട്ട വ്യക്തിയാണ് ഓർഹാനോ. ഒരിക്കൽ ഓർഹാനോയെ കാണുന്നതിനായി ഭാര്യ മേരി ജയിലിലേക്ക് എത്തുകയായിരുന്നു. ഈ സമയം ഇവർ ഗർഭിണിയായിരുന്നു. ജയിലിലേക്ക് എത്തിയ മരിയയുടെ കയ്യിൽ ഒരു സ്യൂട്ട് കേസ് ഉണ്ടായിരുന്നു. ജയിലിലെ അധികൃതർ ഇതത്ര കാര്യമായി എടുത്തില്ല. ഇവർ അല്പസമയത്തിന് ശേഷം ജയിലിന് പുറത്തു കടന്നു. ഈ സമയം ബാഗിൽ എന്തോ രീതിയിലുള്ള മാറ്റം ശ്രദ്ധിച്ച പോലീസുകാർ അത് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് ഓർഹാനോയെ ആയിരുന്നു. പദ്ധതി പാളിപ്പോയ ദമ്പതികളെ തിരികെ ജയിലിലേക്ക് എത്തിക്കുകയും ചെയ്തു. നമ്പർ 5, ഡ്രഗ്സ് ഇൻ കാർ സീറ്റ്. ലോകത്താകമാനം ഏറെ വിപണനം നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ലഹരി മരുന്നുകൾ. ഇവയുടെ ശൃംഖലകളെ തച്ചുടയ്ക്കുന്നതിനായി നിരവധി പ്രവർത്തനങ്ങൾ പല സേനകളും നടത്തുന്നുണ്ട്. എങ്കിലും അതീവ രഹസ്യമായി ഇതിന്റെ വിപണനം പൊടിപൊടിക്കുകയാണ്. $20,000 മൂല്യം വരുന്ന മയക്കുമരുന്ന് ഒരു കാറിൽ നിന്നും പിടികൂടുകയായിരുന്നു. 2017 ഈ സംഭവം നടക്കുന്നത്. ഏകദേശം 9 മണിയോടെ എൻസെൻട്രോ ബോർഡറിൽ സംശയാസ്പദമായ രീതിയിൽ ഒരു കാർ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. തുടർന്ന് നടന്ന പരിശോധനയിൽ നിന്നും കാറിന്റെ സീറ്റിന്റെ ഉള്ളിൽ നിന്നും ചെറിയ കവറുകളിലാക്കിയ രീതിയിൽ മയക്കുമരുന്ന് കണ്ടെടുത്തു. 12.5 പൗണ്ടോളം വരുന്ന കൊക്കൈൻ എന്ന ലഹരി പദാർത്ഥമായിരുന്നു ഇത്. മധ്യവയസ്കനായ മെക്സിക്കൻ പൗരത്വമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ കാറിന്റെ ഉടമ. നമ്പർ 4, ഫോൺ സ്ട്രാപ്ഡ് ടു ബോഡി. ചൈനയിൽ നടന്ന ഒരു സംഭവമാണിത്. മൊബൈൽ ഫോൺ ആയിരുന്നു കടത്തിക്കൊണ്ടു പോകുവാൻ ശ്രമിച്ചത്. ടാക്സ് തുക വെട്ടിക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഈ രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കാറുണ്ട്. 2015 ചൈനീസ് ബോർഡറിൽ നിന്നും ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്തു. 95 ഐഫോണുകൾ ശരീരത്തിൽ ഒട്ടിച്ചു വെച്ച് കടത്തവയാണ് ഇയാൾ പിടിയിലായത്. ഇതിനായി പ്ലാസ്റ്റിക് ഷീറ്റുകളും ടേപ്പുകളുമാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്.
സംശയാസ്പദമായ രീതിയിലുള്ള നടത്തം കണ്ടപ്പോഴാണ് ഉദ്യോഗസ്ഥർ ഇയാളെ പരിശോധിച്ചത്. തുടർന്നാണ് ഞെട്ടിക്കുന്ന രീതിയിൽ ഇത്രയധികം ഫോണുകൾ ഇയാളുടെ ശരീരത്തിൽ നിന്നും കണ്ടെത്തിയത്. നമ്പർ 3, ട്രക്ക് ലോഡ് ഓഫ് ആമോ. ടെക്സാസ് പോലീസിന് വാഹന മോഷണവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ വന്നുകൊണ്ടിരുന്നു. ഇതിനെ തുടർന്ന് ഇത് അന്വേഷിക്കുന്നതിനായി ഒരു സംഘം ഉദ്യോഗസ്ഥർ പല മേഖലകളിലേക്ക് തിരിഞ്ഞു. ഇത്തരത്തിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ പോലീസ് നായ അസ്വാഭാവികമായ രീതിയിൽ ഒരു വാഹനത്തിന് സമീപത്ത് നിൽക്കുകയായിരുന്നു. സംശയം തോന്നിയ പോലീസ് ഉദ്യോഗസ്ഥർ വാഹനം പരിശോധിക്കുവാൻ ആരംഭിച്ചു. ആദ്യ കാഴ്ചയിൽ അസ്വാഭാവികമായ രീതിയിൽ ഒന്നും തന്നെ കണ്ടെത്തിയില്ല. എന്നാൽ വിശദമായി തിരഞ്ഞപ്പോൾ വാഹനത്തിന്റെ പിൻഭാഗത്ത് നിന്നും നിരവധി വെടിയുണ്ടകളും തോക്കുകളുമാണ് കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് നിരവധിയായ അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും ആരാണ് ഇതിനു പിന്നിലെന്ന് കണ്ടെത്തുവാൻ സാധിച്ചില്ല. നമ്പർ 2, ഡ്രഗ്സ് ഇൻ ഫേക്ക് ബെല്ലി. വളരെ തന്ത്രപരമായി കടത്തുവാൻ ശ്രമിച്ച മയക്കുമരുന്ന് അതിവിദഗ്ധമായി പോലീസ് പിടികൂടി. ഗർഭാവസ്ഥയിൽ എന്ന പോലെ വയറ്റിൽ പ്രത്യേക വസ്തുക്കൾ ക്രമീകരിച്ച് അതിനുള്ളിൽ മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച യുവതിയാണ് പിടിയിലായത്. കോടിക്കണക്കിന് രൂപ മൂല്യം വരുന്ന മയക്കുമരുന്നാണ് ഈ രീതിയിൽ പിടിയിലായത്. ഒറ്റനോട്ടത്തിൽ ഒരു ഗർഭിണി എന്ന് തോന്നും വിധമായിരുന്നു ക്രമീകരണങ്ങൾ എല്ലാം തന്നെ. എന്നാൽ സംശയം തോന്നിയ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവരെ ചോദ്യം ചെയ്തപ്പോൾ വ്യക്തമല്ലാത്ത രീതിയിലുള്ള മറുപടിയാണ് ലഭിച്ചത്. സംശയം വർദ്ധിച്ച പോലീസ് യുവതിയെ കസ്റ്റഡിയിൽ എടുക്കുകയും വനിതാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ തിരച്ചിൽ നടത്തുകയും ചെയ്തു. ഈ രീതിയിൽ നിരവധി ആളുകൾ കള്ളക്കടത്ത് നടത്തുന്നുവെന്ന് പറയപ്പെടുന്നു. നമ്പർ 1, ഡ്രഗ്സ് ഇൻ ഇംപ്ലാന്റ്സ്. ശരീരത്തിനുള്ളിൽ മയക്കുമരുന്ന് വെച്ച് കടത്താൻ ശ്രമിച്ച ആളുകളെ പിടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. പല രീതിയിൽ ആളുകൾ മയക്കുമരുന്ന്, സ്വർണം തുടങ്ങിയ വസ്തുക്കൾ അതിസാഹസികമായ രീതിയിൽ കടത്താൻ ശ്രമിക്കുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ തിരികെ വെച്ചും ലഗേജുകൾക്കുള്ളിൽ വെച്ചും കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കൾ എയർപോർട്ടിലൂടെ കടന്നുപോകുന്നുണ്ട്. വളരെ ചുരുക്കം ആളുകൾ ഇതിൽ പിടിയിലാവുന്നു എങ്കിലും പിടിക്കപ്പെടാത്ത സംഭവങ്ങളാണ് കൂടുതലുമുള്ളത്. സ്പെയിനിലെ എയർപോർട്ടിൽ ഒരു സ്ത്രീ മാമ്പഴത്തിനുള്ളിൽ മയക്കുമരുന്ന് വെച്ച് കടത്താൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇത് അതിവിദഗ്ധമായി കണ്ടെത്തുകയും ചെയ്തു. ഈ കള്ളക്കടത്ത് സംഭവങ്ങളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ അത്ഭുതത്തിലാക്കിയത് ഏത് സംഭവമാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.